നമസ്കാരം പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട തീമുകളിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യോത്തരങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കുന്നത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ആദ്യ നാല് തീമുകളിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്നുണ്ട് ഇന്ന് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട അവസാന നാല് തീമുകളിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേഡ് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നാല് തീമുകൾ ഇവയാണ് അഞ്ചാമത്തെ തീം നാല് തീമുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഇന്ന് അഞ്ചാമത്തെ തീമ് ആൻ ഇംപീരിയൽ ക്യാപിറ്റൽ വിജയനഗര എന്നുള്ള ആ പാഠഭാഗം വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം എന്നുള്ള തീമ് അതുപോലെ ആറാം തീം ഫോക്കസ് ഏരിയയിലെ ആറാം തീം റിബൽസ് ആൻഡ് ദി രാജ് എന്നാണ് ആ തീമിൻ്റെ പേര് കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏഴാമത്തെ തീം മഹാത്മാഗാന്ധി ആൻഡ് ദി നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്നുള്ള തീം ഈ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവസാന തീം എട്ടാമത്തെ തീം കേരള ടുവേഡ്സ് മോഡേണിറ്റി കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ് ഈ നാല് തീമുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വൺവേഡുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിലെ അഞ്ചാമത്തെ തീമാണ് എൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം എന്നുള്ള ആ തീമാണ് ഇത് നമ്മുടെ പ്ലസ് ടു ചരിത്ര പാഠപുസ്തകത്തിലെ ഏഴാമത്തെ തീമായിട്ടാണ് വരുന്നത് ഈ തീമിൽ നിന്നും വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ചോദ്യം ദി ബ്രിട്ടീഷ് സർവേയർ ഹു ഡിസ്കവേർഡ് ദി റിലിക്സ് ഓഫ് വിജയനഗര വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ബ്രിട്ടീഷ് സർവേയർ കോളിൻ മെക്കൻസിയാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ദി റൂയിൻസ് ഓഫ് വിജയനഗര ഈസ് ബ്രോട്ട് ടു ലൈറ്റ് ബൈ കോളിൻ ഇൻ ദി ഇയർ വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കോളിൻ മെക്കൻസി വെളിച്ചത്ത് കൊണ്ടുവന്ന വർഷമേത് ഉത്തരം തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് നെക്സ്റ്റ് വൺ വിജയനഗര എംപർ വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് സഹോദരങ്ങളായ ഹരിഹരനും ബുക്കനുമായിരുന്നു ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക ഈ രണ്ടു പേരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ദി നെയ്മ് ഹംപി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലോക്കൽ മദർ ഗോഡസ് ഹംബി എന്ന പേർ ഉത്ഭവിച്ചത് ഏത് മാതൃദേവതയുടെ പേരിൽ നിന്നാണ് പമ്പാദേവി നെക്സ്റ്റ് വൺ ദി ഓൾഡ് നെയിം ഓഫ് വിജയനഗര ഈസ് ഡാഷ് വിജയനഗരത്തിൻ്റെ പഴയ പേരെന്താണ് ഹംബി എന്നാണ് വിജയനഗരത്തിൻ്റെ പഴയ പേര് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൂളർ ഓഫ് തുളുവ ഡൈനാസ്റ്റി തുളുവ വംശത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ് കൃഷ്ണദേവരായർ അമുക്ത വാസ് റിട്ടൺ ബൈ അമുക്തമാല്യത എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് കൃഷ്ണദേവരായർ ദി നെയിം ഓഫ് ടൗൺഷിപ്പ് ഫൗണ്ടഡ് ബൈ കൃഷ്ണദേവരായ ഇൻ മെമ്മറി ഓഫ് ഹിസ് മദർ നാഗലദേവി വാസ് തൻ്റെ മാതാവായ നാഗലദേവിയുടെ ഓർമ്മയ്ക്കായി കൃഷ്ണദേവരായർ സ്ഥാപിച്ച നഗരം ഏതാണ് ടൗൺഷിപ്പ് ഏതാണ് നാഗലപുരം എന്നാണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് വൺ ദി നൂറ്റാണ്ടിൽ ഒറീസ ഭരിച്ചിരുന്നത് ഡാഷ് രാജവംശത്തിൽപ്പെട്ട ഭരണാധികാരികളായിരുന്നു ഗജപതി രാജവംശം അടുത്ത ചോദ്യം ഇൻ ദി പോപ്പുലർ ട്രഡീഷൻസ് ഓഫ് വിജയനഗര ദി ഡെക്കാൻ വിജയനഗരസ് ആർ കോൾഡ് വിജയനഗര പാരമ്പര്യമനുസരിച്ച് ഡക്കാനിലെ സുൽത്താൻമാർ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു അശ്വപതി അടുത്ത ചോദ്യം ദി രാസ് ഓഫ് വിജയനഗർ ഓർ കോൾഡ് ഡാഷ് വിജയനഗരത്തിലെ രായന്മാർ ഡാഷ് എന്ന പേരിൽ അറിയപ്പെട്ടു നരപതി അതാണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് വൺ ഹൂർ നോൺ ആസ് അമരനായകാസ് ആരാണ് അമരനായകന്മാർ വിജയനഗരത്തിലെ മിലിറ്ററി കമാൻഡേഴ്സ് വിജയനഗരത്തിലെ സൈനിക മേധാവികളായിരുന്നു അമരനായകന്മാർ അടുത്ത ചോദ്യം ദി കനാൽ കൺസ്ട്രക്റ്റഡ് ബൈ സംഗമ റൂളേഴ്സ് സംഗമ രാജാക്കന്മാർ നിർമ്മിച്ച കനാലിൻ്റെ പേരെന്ത് ഹിരിയ കനാൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാങ്ക് ബിൽറ്റ് ഇൻ വിജയനഗർ ഡ്യൂറിംഗ് ഫിഫ്റ്റീൻത് സെഞ്ചുറി വാസ് ഡാഷ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗരത്തിൽ പണി കഴിപ്പിച്ച പ്രധാന ജലാശയം അല്ലെങ്കിൽ കുളം ഏതാണ് കമലാപുരം ടാങ്ക് കമലാപുരം കുളം നെക്സ്റ്റ് വൺ ദി മാസ്യൂ പ്ലാറ്റ്ഫോം ലൊക്കേറ്റഡ് ഓൺ വൺ ഓഫ് ദി ഹയസ്റ്റ് പോയിൻറ്റ്സ് ഇൻ ദി സിറ്റി ഓഫ് വിജയനഗർ ഈസ് വിജയനഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണ് അതെന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മഹാനവമി ദിബ്ബ നെക്സ്റ്റ് വൺ ഡോമിങ്കോ പയസ് കോൾഡ് ദി ഓഡിയൻസ് ഹാൾ ആൻഡ് ദി മഹാനവമി ദിബ്ബ ടുഗദർ ശ്രോതാക്കളുടെ ഹാൾ മഹാനവമി ദിബ്ബ എന്നിവയെ ഡോമിങ്കോ പയസ് പറഞ്ഞത് എന്തായിരുന്നു വിജയത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ ദി ഹൗസ് ഓഫ് വിക്ടറി എന്നായിരുന്നു ഡോമിങ്കോ പയസ് പറഞ്ഞത് ഓൾ റോയൽ ഓർഡേഴ്സ് സൈൻഡ് ബൈ വിജയനഗർ റൂളേഴ്സ് യൂഷ്വലി ഇൻ ദി കന്നഡ സ്ക്രിപ്റ്റ് ബിഗാൻ വിത്ത് ഡാഷ് വിജയനഗര ഭരണാധികാരികൾ എല്ലാ രാജകൽപ്പനകളും കന്നഡ ഭാഷയിൽ ഡാഷ് എന്ന കയ്യൊപ്പോടെയാണ് പുറത്തിറക്കിയിരുന്നത് ശ്രീ വിരുപാക്ഷ ശ്രീ വിരുപാക്ഷൻ എന്ന പേരിലായിരുന്നു അവർ തുടങ്ങിയിരുന്നത് നെക്സ്റ്റ് വൺ വിജയനഗര കിങ്സ് അഡോപ്റ്റഡ് ദി ടൈറ്റിൽ ഡാഷ് വിജയനഗര ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന സ്ഥാന ഹിന്ദു സുരത്രാണ ഓർ ഹിന്ദു സുൽത്താൻ നെക്സ്റ്റ് വൺ ദി ബാറ്റിൽ ദാറ്റ് കോസ്ഡ് ദി ഡിക്ലൈൻ ഓഫ് വിജയനഗര വിജയനഗരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമേത് ബാറ്റിൽ ഓഫ് തളിക്കോട്ട അല്ലെങ്കിൽ തളിക്കോട്ട യുദ്ധം അടുത്ത ചോദ്യം ദി ബാറ്റിൽ ഓഫ് തളിക്കോട്ട വാസ് ഫോട്ട് ഇൻ ദി ഇയർ തളിക്കോട്ട യുദ്ധം നടന്ന വർഷമേത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വൺ ദി ബാറ്റിൽ ഓഫ് തളിക്കോട്ട വാസ് ഓൾസോ ആസ് തളിക്കോട്ട യുദ്ധം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് രാക്ഷസ തങ്കിടി യുദ്ധം അല്ലെങ്കിൽ ബന്നി ഹട്ടി യുദ്ധം ഈ രണ്ട് പേരിലും തളിക്കോട്ട യുദ്ധം അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് വൺ ദി ബാറ്റിൽ ഓഫ് തളിക്കോട്ട വാസ് ഫോർട്ട് ബിറ്റ്വീൻ തളിക്കോട്ട യുദ്ധം ആരിലും തമ്മിലായിരുന്നു വിജയനഗര ി സുൽത്താൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂഡ് വിജയനഗര ഇൻ ദാറ്റിൽ ഓഫ് തളിക്കോട്ട തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തെ നയിച്ചത് ആരായിരുന്നു രാമരായ് വിജയനഗര കോൾഡ് ദംസ വിജയനഗര ഭരണാധികാരികൾ തങ്ങളെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ദി കണ്ടംപറീസ് ഡിസ്ക്രൈബ്ഡ് വിജയനഗര ആസ് ഡാഷ് സമകാലികർ വിജയനഗരത്തെ വിശേഷിപ്പിക്കുന്നത് കർണാടക രാജ്യം അതാണ് അതിൻ്റെ ഉത്തരം ഇനി കോളം എ കോളം ബി ഇവ തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ചോദ്യമാണ് ശരി ഉത്തരങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഓർഡറിൽ ആയിരിക്കില്ല ചോദിക്കുക കോളം എ റോയൽ സെൻറ്റർ രാജകീയ കേന്ദ്രം ബി കോളം ലോട്ടസ് മഹൽ യാസ് വിജയനഗര റൂളേഴ്സ് ഉഷാ പരിണയം കൃഷ്ണദേവരായ നിക്കോളോ ഡി കോണ്ടി ഇറ്റാലിയൻ ട്രാവലർ അബ്ദുൾ റസാഖ് പേർഷ്യൻ ട്രാവലർ ഡോമിങ്കോ പയസ് ഫെർനോവോ ന്യൂനിസ് ഡുവർറ്റെ ബാർബോസ ഈ മൂന്ന് പേരും പോർച്ചുഗീസ് ട്രാവലേഴ്സാണ് അഫ്നാസി നികിതിൻ റഷ്യൻ ട്രാവലർ ഹസാര രാമ ടെമ്പിൾ രാമരായ അപ്പോൾ ഈ തീമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫോക്കസ് ഏരിയയിലെ ആറാമത്തെ തീമാണ് റിബൽസ് ആൻഡ് ദി രാജ് അല്ലെങ്കിൽ കലാപകാരികളും ബ്രിട്ടീഷ് രാജും എന്നുള്ള തീമിൽ നിന്നും വരാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത് നമ്മുടെ പ്ലസ് ടു ചരിത്രപാഠപുസ്തകത്തിൽ പതിനൊന്നാമത്തെ തീമായിട്ടാണ് വരുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ദി ഫസ്റ്റ് വൺ ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സ്റ്റാർട്ടഡ് അറ്റ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് മേററ്റിലായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റ് സെക്കൻഡ് വൺ ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സ്റ്റാർട്ടഡ് ഓൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം ആരംഭിച്ചത് എന്നാണ് ടെൻത്ത് മെയ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അടുത്ത ചോദ്യം ദി മുഗൾ റൂളർ കോൾഡ് ഷഹൻഷാ ഓഫ് ഹിന്ദുസ്ഥാൻ ബൈ ദി റിബൽസ് ഷഹൻഷാ ഓഫ് ഹിന്ദുസ്ഥാൻ ആയി വിപ്ലവകാരികൾ പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ് ബഹദൂർ ഷാ രണ്ടാമൻ അടുത്ത ചോദ്യം ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ കാൻപൂർ വാസ് ഡാഷ് കാൻപൂരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു നാനാസാഹിബ് അടുത്ത ചോദ്യം ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ ഝാൻസി വാസ് ഡാഷ് ഝാൻസിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മി ബായ് അടുത്ത ചോദ്യം ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ അവദ് അവതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ നേതാവായിരുന്നു നവാബ് വാജിദ് അലി ഷാ ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ അറ ഇൻ ബീഹാർ വാസ് ഡാഷ് ബീഹാറിലെ അറയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ നേതാവായിരുന്നു കൺവർ സിംഗ് അതാണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് വൺ ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ ഫൈസാബാദ് വാസ് ഫൈസാബാദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള ഷാ ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻ ലക്നോ വാസ് ഡാഷ് ലക്നോവിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളായിരുന്നു ബിഗം ഹസ്രത് മഹൽ ദി ലീഡർ നൊണാസ് ദി മൗലവി വിത്ത് ദി ഡ്രം ചെണ്ടയോടുകൂടിയ മൗലവി എന്നറിയപ്പെട്ടിരുന്നത് മൗലവി അഹമ്മദുള്ള

ചോട്ടാനാഗ്പൂരിലെ സിംഗൂമിലെ ഗോത്രവർഗക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ചത് ആരായിരുന്നു ഗോനോ അടുത്ത ചോദ്യം ദി കിങ്ഡം ഡിസ്ക്രൈബ്ഡ് ബൈ ഡെൽഹൌസി ആസ് എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ ഒരു ദിവസം തങ്ങളുടെ വായിൽ വീഴാൻ പോകുന്ന എന്ന് ഡെൽഹൗസി വിശേഷിപ്പിച്ച രാജ്യം നാട്ടുരാജ്യം ഏതായിരുന്നു അവതായിരുന്നു നെക്സ്റ്റ് വൺ ദി ഫസ്റ്റ് വൈസ്റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ലോർഡ് കാനിംഗ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്റോയ് കാനിംഗ് പ്രഭു ആയിരുന്നു നെക്സ്റ്റ് വൺ ദി ഡോക്ടർ ഓഫ് ലാബ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ലോർഡ് ഡെൽഹൗസി ഡെൽഹൌസി പ്രഭു നെക്സ്റ്റ് വൺ സബ്സിഡിയറി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു വെല്ലസ്ലി പ്രഭു ആയിരുന്നു ലോർഡ് വെല്ലസ്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കിങ്ഡം വാസ് കോൾഡ് ദി നേഴ്സറി ഓഫ് ദി ബംഗാൾ ആർമി ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യമേത് അവതായിരുന്നു ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നെക്സ്റ്റ് വൺ ദി റിലീഫ് ഓഫ് ലെക്നോ വാസ് പെയിൻറ്റഡ് ബൈ റിലീഫ് ഓഫ് ലെക്നോ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാക്കർ നെക്സ്റ്റ് വൺ ഇൻ മെമ്മോറിയം വാസ് പെയിന്റഡ് ബൈ ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ അടുത്ത ചോദ്യം ദി എൻഫീൽഡ് റൈഫിൾസ് ദർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് ആർമി വാസ് ഡാഷ് ബ്രിട്ടീഷ് സൈന്യത്തിൽ എൻഫീൽഡ് തോക്കുകൾ നടപ്പിലാക്കിയത് ഗവർണർ ജനറൽ ഹെൻറി ഹാർഡിഞ്ച് ഗവർണർ ജനറൽ ആയിരുന്ന ഹാർഡിൻസ് പ്രഭു ആയിരുന്നു ഈ പുതിയ എൻഫീൽഡ് തോക്കും തിരയും ബ്രിട്ടീഷ് സൈന്യത്തിൽ നടപ്പിലാക്കിയത് അടുത്തത് ലിങ്ക് എ കോളം ടു ബി ഹാൾ ഓഫ് ജസ്റ്റിസ് ഷാ മൽ ബാറ്റിൽ ഓഫ് ചിൻഹറ്റ് ഹെൻറി ലോറൻസ് ഡൻകാ ഷാ മൗലവി അഹമ്മദുള്ള സിപ്പായ്സ് ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ബ്രിട്ടീഷ് ആർമി അവോളിഷൻ ഓഫ് സതി ഇൻ എയ്റ്റീൻ ട്വൻറ്റി നയൻ ഫോക്കസ് ഏരിയയിലെ ആറാമത്തെ തീമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ഫോക്കസ് ഏരിയയിലെ ഏഴാമത്തെ തീമിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യോത്തരങ്ങളാണ് തീമിൻ്റെ പേര് മഹാത്മാഗാന്ധി ആൻഡ് ദി നാഷണൽ മൂമെൻ്റ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും ഇത് നമ്മുടെ പ്ലസ് ടു ചരിത്രപാഠ പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ പ്രമേയമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി പൊളിറ്റിക്കൽ ലബോറട്ടറി ഓഫ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയാണ് നെക്സ്റ്റ് വൺ ഹു റിമാക്കഡ് സൗത്ത് ആഫ്രിക്ക വാസ് ദി മേക്കിംഗ് ഓഫ് മഹാത്മാ ദക്ഷിണാഫ്രിക്കയാണ് മഹാത്മാവിനെ സൃഷ്ടിച്ചത് എന്നഭിപ്രായപ്പെട്ടത് ആരായിരുന്നു ചന്ദ്രൻ ദേവനേശൻ തേർഡ് ക്വസ്റ്റ്യൻ ദി പൊളിറ്റിക്കൽ ഓഫ് മഹാത്മാഗാന്ധി വാസ് ഡാഷ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത ചോദ്യം ഇൻ നൈൻറ്റീൻ ഗാന്ധിജി ഫൗണ്ടഡ് സബർമതി ആശ്രമ അറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയായിരുന്നു അഹമ്മദാബാദിലായിരുന്നു അഹമ്മദാബാദ് എന്നാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഗാന്ധിജീസ് ഫസ്റ്റ് പബ്ലിക് അപ്പിയറൻസ് ഇൻ ഇന്ത്യ ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ പൊതുപരിപാടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബി എച്ച് യുയിലായിരുന്നു മഹാത്മാ ഗാന്ധി ആദ്യത്തെ പൊതുപരിപാടി സംഘടിപ്പിച്ചത് നെക്സ്റ്റ് വൺ മഹാത്മാഗാന്ധി ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെൻറ്റ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ചെയ്ത ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് ചമ്പാരൻ ഇൻ ബീഹാർ ബീഹാറിലെ ചമ്പാരനിലായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ബ്രിട്ടീഷ് പാസ്ഡ് ദി റൗലത്ത് ആക്ട് ഇൻ ഡാഷ് ബ്രിട്ടീഷുകാർ റൗലത്ത് നിയമം പാസ്സാക്കിയത് ഏത് വർഷത്തിലാണ് നയൻറ്റീൻ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ദി ദി ചെയർമാൻ ഓഫ് കമ്മിറ്റി റെക്കമെൻഡഡ് റൗലത്ത് റൗലത്ത് ആക്ട് വാസ് ഡാഷ് നിയമം ശുപാർശ ചെയ്ത കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു സർ സിഡ്നി റൗലത്ത് അടുത്ത ചോദ്യം ജാലിയൻ വേലബാഗ് മാസക്കർ ഒക്കേഡ് ഇൻ ഡാഷ് ജാലിയൻ വേലബാഗ് കൂട്ടക്കൊല നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ടു ഡാഷ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു റെസ്റ്റോർ ദി കാലിഫേറ്റ് ഇൻ ടർക്കി തുർക്കിയിലെ ഖലീഫയുടെ ഭരണം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ദി ഇൻസിഡൻറ്റ് പ്രോംറ്റഡ് ഗാന്ധി ടു കോൾ ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു ചൗരി ചൌര സംഭവം ഇൻ നയൻറ്റീൻ ട്വന്റി ഫെബ്രുവരി നെക്സ്റ്റ് വൺ ദി സൈമൺ കമ്മീഷൻ കെയിം ടു ഇന്ത്യ ഇൻ ഡാഷ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നെക്സ്റ്റ് വൺ ഹൂ ലെഡ് ദി ബർദോളി സത്യാഗ്രഹ ഇൻ നൈൻറ്റീൻ ട്വന്റി എയ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബർദോളി സത്യാഗ്രഹം നയിച്ചതാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഹു ആസ് എലക്റ്റഡ് ആസ് ദി പ്രസിഡൻറ് ഓഫ് ദി ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ദി കോൺഗ്രസ് സെഷൻ വിച്ച് പാസ്ഡ് ദി പ്രൊക്ലമേഷൻ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു പൂർണ്ണ സ്വരാജ് ഓർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേതായിരുന്നു ലാഹോർ സെഷൻ ൊമ്പതിൽ ചേർന്ന ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഒബ്സർവ് ഇൻഡിപെൻഡൻസ് ഡേ കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ജാനുവരി ട്വന്റി സിക്സ് തേർട്ടി ഗാന്ധിജി ബിഗാൻ ഹിസ് ദി മാർച്ച് ഓർ സാൾട്ട് മാർച്ച് ഇൻ ഡാഷ് മഹാത്മാഗാന്ധി ഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നാണ് മാർച്ച് ട്വൽത്ത് നൈൻറ്റീൻ തേർട്ടി ഗാന്ധിജി സ്റ്റാർട്ടഡ് ഹിസ് സാൾട്ട് മാർച്ച് ഫ്രം ഡാഷ് ഗാന്ധിജി തൻ്റെ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെയെന്നാണ് സബർമതി ആശ്രമം നെക്സ്റ്റ് വൺ ദി ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ ഡാഷ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ് ലണ്ടനിലായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മാസത്തിൽ ഗാന്ധി പാക്ട് വാസ് സൈൻഡ് ഇൻ ഡാഷ് ഗാന്ധി ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് നയൻറ്റീൻ തേർട്ടി വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് സ്റ്റാർട്ട് ഗാന്ധിജി ഇൻ ഡാഷ് ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് നെക്സ്റ്റ് വൺ ദി മന്ത്ര ഓർ സ്ലോഗൻ റൈസ്ഡ് ബൈ ഗാന്ധിജി ഡ്യൂരി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മന്ത്രം അല്ലെങ്കിൽ മുദ്രാവാക്യം എന്തായിരുന്നു ഡു ഓർ ഡൈ അല്ലെങ്കിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം അടുത്ത ചോദ്യം ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻറ്റ് ആറ്റ്ലി ഇനി നമ്മൾ നോക്കുന്നത് ഈ തീമിൽ നിന്നും വരാൻ സാധ്യതയുള്ള എ കോളം ബി കോളം ലിങ്ക് ചെയ്യാനുള്ള ചോദ്യമാണ് അതായത് ഒട്ടേറെ വർഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു തീമാണത് കുറേ വർഷങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഷബർമതി ആശ്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ചമ്പാരൻ സത്യാഗ്രഹ നയൻറ്റീൻ സെവൻറ്റീൻ ഖേദ സത്യാഗ്രഹ നയൻറ്റീൻ എയ്റ്റീൻ ജാലിയൻ വാലാബാഗ് മാസക്കർ നയൻറ്റീൻ നയൻറ്റീൻ ഖിലാഫുത്ത് മൂമെൻ്റ് നയൻറ്റീൻ നയൻറ്റീൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് നയൻറ്റീൻ ട്വൻറ്റി ചൗരി ചൗര നയൻറ്റീൻ ട്വൻറ്റി ടു ബർദോളി സത്യാഗ്രഹ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ഗാന്ധി ഇറുവിൻ പാക്റ്റ് നയൻറ്റീൻ തേർട്ടി വൺ അപ്പോൾ ഒട്ടേറെ വർഷങ്ങൾ നമ്മൾ ഈ തീമിൽ നിന്ന് ഓർക്കേണ്ടതുണ്ട് അടുത്തത് ലിങ്ക് കോളം എ ടു ബി ടു നാഷൻ തിയറി മുഹമ്മദ് അലി ജിന്ന ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ പൂർണ്ണ സ്വരാജ് ലാഹോർ സെഷൻ ജാലിയൻ വാലാ ബാഗ് അമൃതസർ ഇൻ പഞ്ചാബ് ചൗരി ചൗര ഉത്തർപ്രദേശ് മിൻറ്റോമോർലി റീഫോംസ് നയൻറ്റീൻ നോട്ട് നയൻ മൊണ്ടേഗ് ചെംസ്ഫോർഡ് നയൻറ്റീൻ നയൻറ്റീൻ ക്രിപ്സ് മിഷൻ നയൻറ്റീൻ ഫോർട്ടി ടു കാബിനറ്റ് മിഷൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ ഈ തീമിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ വൺവേഡുകളും നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ നോക്കുന്നത് ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ തീമാണ് കേരള ടു മോഡേണിറ്റി എന്നുള്ള തീം കേരളം ആധുനികതയിലേക്ക് നമ്മുടെ പ്ലസ് ടു ചരിത്രപാഠ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ തീമാണ് പതിനഞ്ചാമത്തെ തീമാണ് ഒട്ടേറെ വൺവേഡുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തീമാണ് ഇത് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വൺവേഡുകൾ ഫസ്റ്റ് വൺ കേരളവർമ്മ പഴശ്ശിരാജ ബിലോങ്ഡ് ടു ഡാഷ് റോയൽ ഫാമിലി ആൻസർ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവ് ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു ദി മെയിൻ റീസൺ ഫോർ ദി പഴശ്ശി റിവോൾട്ട് വാസ് ഡാഷ് റോങ് റവന്യൂ പോളിസി ഓഫ് ദി ബ്രിട്ടീഷ് പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി സെക്കൻഡ് ഫേസ് ഓഫ് ദി പഴശ്ശി റിവോൾട്ട് ബിഗാൻ ഇൻ ഡാഷ് പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഏതു വർഷത്തിലാണ് എയ്റ്റീൻ ഹൺഡ്രഡ് ആയിരത്തി എണ്ണൂറിലാണ് ദി മെയിൻ കോസ് ഫോർ ദി സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു അനക്സേഷൻ ഓഫ് വയനാട് ബൈ ദി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം അടുത്തത് ദി ട്രൈബൽ പീപ്പിൾ ഇൻ ദി പഴശ്ശി ആർമി നോൺ ആസ് ഡാഷ് ആൻസർ കുറിച്ചിയ പഴശ്ശി സൈന്യത്തിലെ ആദിവാസി ഗോത്ര വിഭാഗം ഏതായിരുന്നു അതാണ് കുറിച്ചിയർ പഴശ്ശി രാജ വാസ് ഷോട്ട് ഡെഡ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ ഡാഷ് നവംബർ തേർട്ടിയെത്ത് എയ്റ്റീൻ നോട്ട് ഫൈവ് പഴശ്ശി രാജ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശി റിവോൾട്ട് വാസ് സപ്രസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് സബ് കലക്ടർ ഓഫ് തലശ്ശേരി വാസ് ഡാഷ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കലക്ടർ ആരായിരുന്നു തോമസ് ഹാർവി ബാബർ ഹു വാസ് അപ്പോയിൻ്റ് ബൈ ദി ബ്രിട്ടീഷ് ആസ് ദി റെസിഡൻ്റ് ഓഫ് ട്രാവൻകൂർ എൻ കൊച്ചിൻ തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും റസിഡൻറ്റായി ബ്രിട്ടീഷുകാർ നിയോഗിച്ചത് ആരെയായിരുന്നു കിണൽ മെക്കോളെ വേലുത്തമ്പി ഇഷ്യൂഡ് ദി ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഇൻ ഡാഷ് വേലുത്തമ്പി തൻ്റെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷമേത് ജാനുവരി ഇലവൻറ്റീൻ നോട്ട് നയൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് അടുത്ത ചോദ്യം ദി റിവോൾട്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഡാഷ് കുറിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം ദി ലീഡർ ഓഫ് റിവോൾട്ട് വാസ് ഡാഷ് കുറിച്ച കലാപത്തിന്റെ നേതാവ് രാമനമ്പി ഹു വാസ് അപ്പോയിന്റഡ് ദി ബ്രിട്ടീഷ് ടു എൻക്വയർ അഗ്രേറിയൻ പ്രോബ്ലംസ് ഓഫ് മലബാർ മലബാറിലെ കർഷക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ചത് ആരെയായിരുന്നു വില്യം ലോഗൺ അടുത്ത ചോദ്യം ദി വർക്ക് ഓഫ് വില്യം ലോഗൺ വില്യം ലോഗകമേത് മലബാർ മാനുവൽ ദി ഫൗണ്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ സമത്വ സമാജ് സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ ധാർമിക് ബിലീഫ് പ്രിൻസിപ്പിൾസ് ഓഫ് വൈകുണ്ഠ സ്വാമികൾ നോണസ് ഡാഷ് വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സമ്പ്രദായം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് അല്ലെങ്കിൽ ഓഫ് ഫാദർ ഫാദർ ഓഫ് കേരള കേരള നവോത്ഥാനത്തിന്റെ പിതാവാര് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എസ് എൻ ഡി പി യുടെ സ്ഥാപകനാർ ശ്രീനാരായണ ഗുരു ദി ഫേമസ് സ്ലോഗൻ വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ ഓൾ പ്രപ്പോണ്ടഡ് ബൈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ നെക്സ്റ്റ് വൺ ദി ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന യോഗം വാസ് ഡാഷ് സാധുജന പരിപാലന സംഘ സ്ഥാപകനാർ അയ്യങ്കാളി അടുത്ത ചോദ്യം കല്ലുമാല അജിറ്റേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ ഡാഷ് കല്ലുമാല സമരം സംഘടിപ്പിച്ചതാര് അയ്യങ്കാളി അടുത്ത ചോദ്യം ദി ഫൗണ്ടർ ഓഫ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വാസ് ഡാഷ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയ്ക്ക് രൂപം ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി നെക്സ്റ്റ് വൺ ദി ഓണർ ആൻഡ് ഫൗണ്ടർ ഓഫ് ദി ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനും ഉടമസ്ഥനുമാരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ചോദ്യം ദി ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ബഡാനന്ദ അടുത്ത ചോദ്യം ദി ഫസ്റ്റ് സ്വദേശി പ്രിന്റിംഗ് പ്രസ് വാസ് സ്റ്റാർട്ടഡ് കേരളത്തിലെ ആദ്യത്തെ സ്വദേശി പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചതാര് അടുത്ത ചോദ്യം ദി ദി റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് നമ്പൂതിരി വിമൺ ആൻഡ് വിഡോസ് വാസ് ഡാഷ് നമ്പൂതിരി സ്ത്രീകളുടെയും വിധവകളുടെയും ഉന്നമനത്തിനു വേണ്ടി പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചതാരായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് അടുത്ത ചോദ്യം ദി അജിറ്റേഷൻ ഇൻ സദേൺ ട്രാവൻകൂർ ഫോർ ദി റൈറ്റ് ഓഫ് ഉമൺ ടു വെയർ മേൽമുണ്ട് നൊണസ് ഡാഷ് തെക്കൻ തിരുവിതാംകൂറിൽ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരം അറിയപ്പെടുന്നത് ചാനാർ ലഹള അല്ലെങ്കിൽ ഷാനി അജിറ്റേഷൻ അടുത്ത ചോദ്യം ദി റോയൽ പ്രൊക്ലമേഷൻ ടു അബോളിഷ് ഓൾ റെസ്ട്രിക്ഷൻ ഓൺ ഡ്രസ് വാസ് ഇഷ്യൂഡ് ബൈ ട്രാവൻകൂർ ഗവൺമെൻറ് ഇൻ വസ്ത്രധാരണത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തുകൊണ്ട് തിരുവിതാംകൂർ ഗവൺമെൻറ് വിളംബരം പുറത്തിറക്കിയതെന്ന് ട്വൻറ്റി സിക്സ് ജൂലൈ എയ്റ്റീൻ ഫിഫ്റ്റി നയൻ നെക്സ്റ്റ് വൺ ി ഫസ്റ്റ് മേജർ സ്ട്രഗിൾ ഫോർ ദി ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ കേരള വാസ് ഐത്തോച്ചാടനത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ പ്രധാന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹ അടുത്തത് ദി മെയിൻ ലീഡേഴ്സ് ഓഫ് വൈക്കം സത്യാഗ്രഹ വേർ ഡാഷ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കന്മാരാരെല്ലാമായിരുന്നു ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ സി വി കുഞ്ഞുരാമൻ കെ കേളപ്പൻ ആൻഡ് കെ പി കേശവമേനോൻ ഇവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കന്മാർ നെക്സ്റ്റ് വൺ ദി സവർണ ജാഥ വാസ് ഓർഗനൈസ്ഡ് ബൈ സവർണ ജാഥ സംഘടിപ്പിച്ചതാര് മന്നത്ത് പത്മനാഭൻ ദി ഗുരുവായൂർ സത്യാഗ്രഹ ബിഗാൻ ഇൻ ഡാഷ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത് നവംബർ ഫസ്റ്റ് നയൻറ്റീൻ തേർട്ടി വൺ നെക്സ്റ്റ് വൺ ദി മെയിൻ ലീഡേഴ്സ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെ ആയിരുന്നു കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാക്കന്മാർ അടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ വാസ് ഇഷ്യൂഡ് ബൈ ഡാഷ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഇൻ ട്രാവൻകൂർ ഓൺ നവംബർ ട്വൽവ് നയൻറ്റീൻ തേർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം വട്ട് വാസ് ഗാന്ധിസ് റിമാർക്ക് ഫോർ ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ആധുനിക കാലത്തെ മഹാ അതിശയം എന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത് ദി ഇമ്പോർട്ടൻസ് അജിറ്റേഷൻ ഫോർ അൺടച്ചബിലിറ്റി ഇൻ കേരള കണ്ടിന്യൂഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ഡാഷ് കേരളത്തിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും തുടർന്ന ഐത്തോച്ചാടനത്തിനു വേണ്ടിയുള്ള സമരം ഏതായിരുന്നു പാലിയം സത്യാഗ്രഹം നെക്സ്റ്റ് വൺ ദി പാലിയം സത്യാഗ്രഹ വാസ് ലോഞ്ച് ഇൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഡിസംബർ ഫോർത്ത് ബൈ ഡാഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലില് പാലിയം സത്യാഗ്രഹം ആരംഭിച്ച നേതാവാരായിരുന്നു സി കേശവൻ അടുത്ത ചോദ്യം ലിങ്ക് കോളം എ ടു ബി എ കോളം പഴശ്ശി ബി കോളം മാവിലാത്തോട് വേലുത്തമ്പി മന്നടി പഴശ്ശി റിവോൾട്ട് വയനാട് വേലുത്തമ്പി ട്രാവൻകോർ തോമസ് ഹാർവി ബാബർ പഴശ്ശി മെക്കോളെ വേലുത്തമ്പി പാലിയത്തച്ഛൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കൊച്ചി വേലുത്തമ്പി ദളവ ഓഫ് ദ്രാവൻകൂർ സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ പട്ടിണി ജാഥ എ കെ ഗോപാലൻ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ട്വൽത്ത് നവംബർ നയൻറ്റീൻ കുണ്ടറ പ്രൊക്ലമേഷൻ ഇലവൻത് ജാനുവരി എയ്റ്റീൻ നോട്ട് നയൻ അടുത്തത് രണ്ട് കോളത്തില് ഒന്നില് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കള് അവരുടെ ബുക്സ് അല്ലെങ്കിൽ പിരിയോഡിക്കൽസ് ഏതൊക്കെയാണ് വൈകുണ്ടസ്വാമികൾ അഖില തിരുട്ട് അരുൾനൂൾ ശ്രീനാരായണ ഗുരു ശതകം ദൈവശതകം ദർശനമാല ശിവശതകം നവമഞ്ചരി അടുത്തത് ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി അൽ ഇസ്ലാം വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ആത്മവിദ്യ കാഹളം വിലാസം മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതപം ഇടയനാടകങ്ങൾ ധ്യാനസല്ലാപങ്ങൾ മങ്ങൾ വീട്ടി ഭട്ടത്തിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കണ്ണീരും കിനാവും അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ തീം കേരളം ആധുനികതയിലേക്ക് എന്ന തീമിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൺവേഡുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങളിലായി ഫോക്കസ് ഏരിയയിലെ എട്ട് തീമുകളുടെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ വൺ വൺവേഡ് ചോദ്യോത്തരങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്